ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം പല ചങ്കുകളുടെയും ആവശ്യപ്രകാരം നമ്മൾ ഇയോണ്ട റിവ്യൂ ആയിട്ട് വന്നേക്കാണ് ഒരു 800 ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിലാണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും സ്പെയർ പാർട്സിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഒരു വോൾട്ടോയ്ക്ക് സമാന്തരമായിട്ടോ അല്ലെങ്കിൽ 800 വോൾട്ടോയ്ക്കും ഇടയിലൊക്കെ നിൽക്കുന്ന ഒരു വാഹനമാണ് ഇയോൺ എന്ന് പറയുന്നത് സ്പേസിന്റെ കാര്യത്തിൽ വോൾട്ടോയേക്കാളും ഈ നമ്മൾ 800നേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മൾ ഇയോൺ അപ്പം ഇയോണ്ടെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം ആദ്യമേ എഞ്ചിന്റെ സ്പെസിഫിക്കേഷനിലോട്ട് നമുക്ക് പോവാം സാധാരണക്കാരായ ആൾക്കാർ ഒരു കൊച്ചു വാഹനം നോക്കുമ്പോൾ ആദ്യമേ നോക്കുന്നത് അത്യാവശ്യം ഉള്ളിൽ സ്ഥലവും എന്നാൽ റേറ്റ് കുറവും മൈലേജ് കിട്ടുന്ന വാഹനങ്ങളായിരിക്കും അപ്പം അത്തരത്തിലപ്പെട്ടൊരു വാഹനമാണ് നമ്മൾ ഇയോൺ എന്ന് പറയുന്നത് നമുക്ക് എഞ്ചിന്റെ ഭാഗങ്ങൾ നോക്കാം മെക്കാനിക്കൽ ഭാഗങ്ങൾ എന്തൊക്കെ നോക്കിയെടുക്കണം ഏത് രീതിയിൽ വണ്ടി ഉപയോഗിക്കണം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം രണ്ട് ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട് അതായത് രണ്ട് രീതിയിൽ ക്യൂബിക് കപ്പാസിറ്റി ഒരു 800 CC വരുന്നുണ്ട് 1000 CC വരുന്നുണ്ട് ഇതിപ്പം 800 CC ക്യൂബിക് കപ്പാസിറ്റി ഉള്ള അതായത് 800 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഒരു 3 സിലിണ്ടർ മാത്രമുള്ള ഒരു ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ് ഭയങ്കര പവറുള്ള ഒരു ടൈപ്പ് എഞ്ചിനൊന്നുമല്ല നമ്മൾ 800നെയൊക്കെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ 800 കണക്കുള്ള പെർഫോമൻസ് ഒന്നുമല്ല ഒരിത്തിരി പുറകോട്ടാണ് എ സി ഇട്ടുകൊണ്ട് ഒരു 3-4 പേരൊക്കെ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിത്തിരി കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് തന്നെ നമ്മൾ കയറേണ്ട അവസ്ഥയാണ് 800 നമ്മൾ ഓൾട്ടോയ്ക്കും ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ 1000 CC ആകുമ്പോഴത്തേക്ക് അതിന് മുകളിലോട്ട് പോകുമ്പോൾ എഞ്ചിൻ്റെ പവർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ 800 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ് വണ്ടി ഒരല്പം കൂടി കംഫർട്ടാണ് ഓട്ടിക്കാനൊക്കെ ഒരിത്തിരി സുഖമാണ് എ സിയും കാര്യങ്ങളൊക്കെ സുസുക്കിയുടെ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചു ഈ 800 ഓൾട്ടോ അതിനൊക്കെയുള്ള വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇയോണിന് കുറച്ചും കൂടി ഒരല്പം ഒരു 10 മാർക്ക് അധികം കൊടുക്കുക ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് വെച്ചാൽ ഓവർ ഹീറ്റാണ് ഓവർ ഹീറ്റ് വളരെ പെട്ടെന്ന് സംഭവിക്കും അതായത് നമ്മൾ അധികമായിട്ട് ഇട്ട് ഈ വണ്ടിക്ക് സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ വണ്ടിക്ക് ഓവർ ഹീറ്റ് സംഭവിക്കും ഓവർ ഹീറ്റ് വന്നാൽ പിന്നെ ഹെഡൊക്കെ ഇളക്കി റിപ്പയർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിൽ ടൈമിങ്ങിൻ്റെ ഡ്രൈവ് വരുന്നത് ബെൽറ്റാണ് ഈ സൈഡിലായിട്ടാണ് ബെൽറ്റിൻ്റെ ടൈമിംഗ് ഡ്രൈവ് വരുന്നത് പിന്നെ ഒരുപാട് വലിയൊരു എഞ്ചിനും ഗിയറും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വാഹനത്തിൽ വരുന്നത് വളരെ കുഞ്ഞൊരു എഞ്ചിനാണ് അത്യാവശ്യം വീതിയുള്ള ഒരു എഞ്ചിൻ ക്യാബിനാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത് ഒരുപാട് സ്പ്രീ പേസും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിലുണ്ട് ഇതാണ് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു വിറയൽ കണ്ടോ ഈ ഒരു വിറയൽ നമ്മളെ വണ്ടിക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു സംഭവമാണ് ഇത്തിരി നല്ല രീതിയിൽ വിറയലും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിക്കുണ്ട് ഇതിപ്പം ഗിയർ ഇട്ട് വണ്ടി എടുക്കുമ്പോഴുള്ള കണ്ടീഷൻ കാണിച്ചുതരാം ഒന്ന് ഗിയർ ഇട്ടേ ക്ലച്ചിന്ന് പോയി കാലെടുത്തു ഈ രീതിയിലൊക്കെ സ്ട്രെയിൻ എടുക്കാറുണ്ട് നമ്മളെ വാഹനം കണ്ടുകണക്ക് തന്നെ ഈ വണ്ടിക്ക് ഒരല്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ ഒരിത്തിരി ഇതേപോലെ സ്ട്രെയിൻ എടുത്താണ് നമ്മളെ എഞ്ചിൻ മുമ്പോട്ട് വരുന്നത് ഒരു കാരണം വെച്ചാൽ നമ്മൾ 800 കണക്കൊന്നും നമ്മൾ ഓൾട്ടോ 800 കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മളെ പഴയ മോഡൽ 800 ഒക്കെ ഉണ്ടല്ലോ പഴയ മോഡൽ 800 പഴയ മോഡൽ ഓൾട്ടോ അതിനെ കണക്കൊന്നും എഞ്ചിൻ ലൈഫ് ഈ ഒരു വാഹനത്തിന് ഒരു കാരണം വെച്ചാലും കിട്ടത്തില്ല ഇതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ പീരിയോഡിക്കലായിട്ടൊക്കെ കംപ്ലൈൻ്റ് ആവാറുണ്ട് അതായത് ഒരു 25,000-30,000 കിലോമീറ്റർ ഇടയ്ക്കൊക്കെ സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആവാറുണ്ട് ഇഗ്നീഷൻ കോയിലാണ് പിന്നീട് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് കേടായി കണ്ടുവരുന്നത് ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവത്തില്ല പക്ഷേ ക്ലച്ചൊക്കെ ഓൾമോസ്റ്റ് ഒരു 40,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കൊക്കെ ക്ലച്ചൊക്കെ കംപ്ലൈൻ്റ് ആയി തുടങ്ങും പിന്നെ അതിനൊക്കെ ചെറിയൊരു വിഷയം വന്നാൽ തന്നെ അതായത് ചെറിയ രീതിയിലൊന്ന് ഓവർ ഹീറ്റ് ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു ഇമ്പാക്റ്റ് കിട്ടിയാൽ തന്നെ നമ്മളെ എഞ്ചിൻ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും സംബന്ധമായുള്ള കാര്യങ്ങളിലൊന്നും അധിക ചിലവൊന്നും നമ്മളെ വണ്ടിക്ക് വരാറില്ല ഓയിലും ഓയിൽ ഫിൽറ്റർ ചേഞ്ചിങ് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടി ഒരു 1200-1300 അകത്തെ നമുക്ക് നമ്മളെ വണ്ടിക്ക് ലേബർ വരുന്നുള്ളൂ വളരെയധികം സൂക്ഷിച്ച് നോക്കിയും കണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന എഞ്ചിനാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി വിറയൽ അധികം വരും ഇപ്പം നമ്മൾ മാരുതിയുടെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര അകത്തേക്ക് ആ വിറയൽ അനുഭവപ്പെടുത്തില്ലെങ്കിലും നമ്മളെ വണ്ടിക്ക് ഒരല്പം വിറയൽ കൂടുതലാണ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടേക്കുമ്പോഴുള്ള കണ്ടീഷൻ ഇതാണ് ഇത്രയും വിറയൽ അനുഭവപ്പെടും അതേസമയം നമ്മൾ ഓൾട്ടോ ഇതിപ്പം വീഡിയോയിൽ വലുതായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ അപ്പം ഈ വണ്ടിക്ക് നല്ല അത്യാവശ്യം നല്ല വിറയലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും പക്ഷേ അത് അതിൻ്റെ എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമ്മളെ വണ്ടിക്ക് വലുതായിട്ട് വണ്ടിയിൽ ആ വിറയൽ ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഈ ഒരു ഡിപ്സ്റ്റിക് ഊരി നോക്കുക ഡിപ്സ്റ്റിക് ഊരി നോക്കുമ്പോഴത്തേക്ക് അധികമായിട്ട് ഓയിൽ തെറിക്കുകയോ പല വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഏതെങ്കിലും രീതിയിൽ ഓയിൽ തെറിക്കുക അല്ലെങ്കിൽ പുക വരിക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓയിൽ ക്യാപ്പിൽ പുറത്തോട്ട് ഇറക്കും അതൊരു വിഷയമല്ല ഓയിൽ ക്യാപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ നല്ല രീതിയിൽ പുകയോ കാര്യങ്ങളോ വല്ലതും ഒക്കെ അടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്താ പറയുക ഓയിൽ അധികമായിട്ട് പുറത്തോട്ട് എളിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിട്ട് കണക്കൂട്ടാം എഞ്ചിന് വിഷയമുള്ളതായിട്ട് കണക്കൂട്ടാം അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ബാക്കിൽ സൈലൻസറിൽ ചെക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം
പെട്രോള് ചെറിയ വാഹനങ്ങളായാലും വലിയ വാഹനങ്ങളായാലും സൈലൻസറിൽ കൂടിയൊക്കെ വെള്ളം വരാറുണ്ട് അപ്പോൾ വെള്ളം വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചാൽ വണ്ടിയുടെ കാത്തലറ്റിക് കൺവെർട്ടർ അല്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ പ്രവർത്തനം എഞ്ചിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിലാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ എന്നുള്ള പേരിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് കണക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് നോക്കണം റേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അധികമായിട്ട് വലിയ രീതിയിലൊക്കെ കറുത്ത പുകയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് മൈലേജ് കുറവായിരിക്കും എണ്ണ അതായത് പെട്രോള് അധികമായിട്ട് കത്തുന്നതിൻ്റെ ഒരു സിംറ്റമാണ് ആ കാണിക്കുന്നത് വെള്ളപ്പുകയാണ് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എഞ്ചിന് കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഈ വണ്ടിയുടെ അടിഭാഗം അതായത് സൈലൻസറിൻ്റെ കാര്യം പ്രത്യേകിച്ചൊരു കാര്യം പറയണം സൈലൻസർ ഈ വെള്ളം വരുന്നത് ഇത് കൂടുതലാണ് നമ്മൾ മറ്റ് 800 അത് കണക്ക് ഓൾട്രോയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് ആ ഒരു വെള്ളം വരുന്ന ഒരു കാര്യം കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സൈലൻസർ ഏകദേശം ഫ്രണ്ട് പീസിൽ നിന്ന് ബാക്ക് പീസ് വരെയൊക്കെ ഒറ്റ നീളത്തിനാണ് വരുന്നത് ആ ഒരു നീളത്തിൽ അടിയിൽ നീളത്തിന് പിന്നെ കട്ട് ചെയ്ത പോലെയൊക്കെ ദ്രവിച്ചിട്ട് വെട്ടുവീണ പോലെയൊക്കെ വന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ മിക്കവർക്കും ഈ ഇയോണ് ഉള്ളവർക്ക് മിക്കവർക്കും വന്നിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ സൈലൻസർ മൊത്തത്തിൽ മാറേണ്ടി വരും നമുക്ക് പാച്ച് വർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡെൻറ്റ് ചെയ്തൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലായിരിക്കത്തില്ല നമ്മളെ സൈലൻസർ നമ്മളെ വണ്ടി നോക്കിയെടുക്കാൻ പോകുമ്പോഴത്തേക്ക് അടിഭാഗം നല്ല രീതിയിൽ നോക്കണം അതായത് നമ്മളെ വണ്ടിക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി തന്നെ എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ഏതെങ്കിലും രീതിയിലൊക്കെ ഇമ്പാക്റ്റോ തൊട്ടോ മുട്ടോ വല്ലതോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി തന്നെ നിങ്ങൾ വാഹനം എടുക്കേണ്ടതാണ് ഇത്തൊക്കെ പൊക്കമൊന്നും നമ്മളെ വണ്ടിക്കില്ല വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുമില്ല വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 155/70/13 13 സൈസാണ് നമ്മളെ ഡ്രമ്മിൻ്റെ സൈസ് അതായത് വീൽ ഡ്രമ്മിൻ്റെ സൈസ് വരുന്നത് പിന്നെ അത് കണക്ക് സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സസ്പെൻഷനൊന്നുമില്ല ഒരു നമുക്കൊരു 70% പക്ക എന്നുള്ള രീതിയിൽ മാത്രമേ സസ്പെൻഷൻ വരുന്നുള്ളൂ സസ്പെൻഷൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റഡ് വിത്ത് കോയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ടിൽ വരുന്ന ബ്രേക്ക് വന്നിട്ട് ഡിസ്ക് ബ്രേക്ക് വെൻറ്റിലേറ്റർ ടൈപ്പാണ് വരുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത് കാശ് ചിലവാക്കിയൊന്നും പണിയേണ്ട അവസ്ഥയൊന്നും നമ്മളെ ഇയോണിന് വരാറില്ല പിന്നെ അത് കണക്ക് ഒരല്പം സേഫ്റ്റി കുറവാണ് നമ്മളെ വാഹനത്തിന് വലിയ രീതിയിലൊന്നും ബോഡിക്കൊക്കെ അത്ര വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നുമില്ല ഒരു ഇമ്പാക്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു തട്ടോ മുട്ടൊക്കെ വരികയാണെങ്കിൽ ഇത്തിരി അകത്തൊക്കെ എഫക്റ്റ് ചെയ്യും പിന്നെ ഒരിത്തിരി സ്റ്റൈലിഷാണ് കാണാനായിട്ട് നമ്മളെ 800 ഓൾട്ടോ അല്ലെങ്കിൽ ഓൾട്ടോ 800 അതുപോലെയുള്ള വാഹനങ്ങൾ കണക്കൊന്നുമില്ല കാണാനൊക്കെ ഒരു പ്രത്യേക ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് നമ്മളീ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടിയിൽ ഓയിലടിക്കുന്നുണ്ടോ അതായത് ഡിപ്സി കൂരാൻ നേരത്ത് ഓയിലടിക്കുകയോ പുക വരികയോ ചെയ്യുന്നുണ്ടോ നോക്കണം അത് കണക്ക് തന്നെ നമ്മളെ വണ്ടിയുടെ സൈലൻസറിൽ കൂടെ ബ്ലാക്കോ വൈറ്റോ സ്മോക്ക് വരുന്നുണ്ടോ നോക്കുക കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല എഞ്ചിനാണ് ഒരിത്തിരി ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കുമ്പോൾ ഓവർ ഹീറ്റോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക പിന്നെ അത് കണക്ക് വിറയിലധികം ഉണ്ടെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട മൗണ്ടിങ്ങുകൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൗണ്ടിങ്ങുകൾ കേടുണ്ടോ എന്ന് നോക്കണം പിന്നെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊന്നും ക്ലച്ച് കംപ്ലൈൻറ്റ് ആവത്തില്ല തട്ടോ മുട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇയോണ് ഒരു സാധാരണക്കാരന് പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മൾ ഒരിത്തിരി മാന്യമായ രീതിയിൽ കൊണ്ടു കിടക്കുകയും മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇയോൺ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്തൊരു വാഹനം തന്നെയാണ് MBFI ആണ് വണ്ടി അപ്പോൾ MBFIയുടെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചൊന്നും വണ്ടി സർവീസ് ഒന്നും ചെയ്ത് കളയരുത് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പങ്കുവെക്കാം നമ്മൾ ഈ ഒരു ഇയോൺ ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ ഓൾട്ടോ 800 ഓട്ടിക്കുന്ന നടക്കുന്നില്ല ഒരിത്തിരിയും കൂടെ പരുക്കൻ സസ്പെൻഷനാണ് നമ്മളെ വണ്ടിക്ക് ഒരല്പം അതായത് മറ്റ് 3-സിലിണ്ടർ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പം ഒരിത്തിരി സസ്പെൻഷൻ പരുക്കനാണ് നമ്മളെ വണ്ടിക്ക് പിന്നെ ഒരു അകത്ത് വിശാലമായിട്ടുള്ള സ്പേസാണ് ക്യൂട്ടായിട്ടുള്ളൊരു ഇൻറ്റീരിയർ അത് കണക്ക് തന്നെ നല്ലൊരു സ്റ്റിയറിംഗ് വീല് നീളമുള്ള എണ്ണക്കണക്ക് നീളമുള്ള ഒരാൾക്ക് കംഫർട്ടായിട്ടിരുന്ന് വണ്ടി ഓട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് പക്ഷേ ബാക്കിലുള്ളവർക്ക് എൻ്റെ ബാക്കിൽ ഇപ്പം ബാക്ക് സീറ്റിലിരിക്കുന്നവർക്ക് എൻ്റെ ബാക്കിലിരിക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും വളരെയധികം ഉൾഭാഗം ഒരിത്തിരി ചുരുക്കിയിട്ടാണ് നമ്മൾ ഇയോൺ വരുന്നത് വണ്ടിയുടെ സ്റ്റിയറിംഗ് വരുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ചെറിയ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മാന്യമായിട്ടുള്ള ഈ ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത് ക്ലച്ച് വരുന്നത് ഒരു കേബിൾ ഡ്രൈവ് ആണ് ക്ലച്ചിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യും ക്ലച്ചും ഒരിത്തിരി ഫ്രീ ആണ് എങ്കിൽ തന്നെ കുറേ നാൾ അതായത് ഒരു 40,000-35,000 km ആകുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് ടൈറ്റ് ആയിട്ട് കൂടുതൽ ജെർക്കിങ്ങും ചവിട്ടാനൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു തുടങ്ങും ബ്രേക്കിൻ്റെ കാര്യം കുഴപ്പമില്ല പക്ഷേ പാഡ് ഫ്രണ്ട് ബ്രേക്ക് പാഡ് വളരെ പെട്ടെന്ന് കേടായി കാണാറുണ്ട് ബ്രേക്കിങ് ഒരു ശരാശരി ബ്രേക്കിംഗ് ആണ് ഒരു 60-65 മാർക്ക് കൊടുക്കാം ആ ഒരു സെറ്റപ്പിലാണ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കാളി കൊടുക്കുന്നതിനനുസരിച്ചൊരു സഡൻ പിക്കപ്പും കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി പെർഫോമൻസ് ചെയ്യുന്നില്ല പതുക്കെ കൊണ്ട് 20-30 ആ റേഞ്ചിൽ ഇങ്ങനെ പയ്യെ കയറിയിട്ട് ഒരു
40 മുകളിലോട്ട് നല്ല രീതിയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് വണ്ടിക്ക് വീൽ ബെയറിംഗ് വളരെ പെട്ടെന്ന് കേടാവും അപ്പോൾ വീൽ ബെയറിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട അവസ്ഥ വരും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും വന്ന അവസ്ഥയായിരിക്കും പിന്നെ ഓവറോൾ നോക്കിയാണെങ്കിൽ ഒരു കൊച്ചു വണ്ടി എന്നുള്ള നിലയിലൊക്കെ നല്ല വണ്ടിയാണ് നമ്മളെ വാഹനം ഇയോണിനെ കുറിച്ചുള്ള ഈ കൊച്ചു വണ്ടിയെക്കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ